ഇതാണ് ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം. ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിന് പേര് ഏറ്റവും ഉയരം കൂടിയ ഒന്നിനുള്ളിലുള്ളൊരു ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം. അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ്. അതിലുപരി അതിന് ചുറ്റുപാടുമുള്ള മലനിരകളും കാടും പിന്നെ അവിടുത്തെ കാറ്റും എല്ലാം ഓരോ പ്രത്യേക ഒരു സുഖമാണ്. അവർ ഒരു വല്ലാത്തൊരു ഭീമി അത് കാണേണ്ട അമ്പലം തന്നെയാണ്. മേഘാമൃതമായ ആകാശം, ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു കാണാൻ. പിന്നെ അവിടുത്തെ വൈൻ ആകർഷണം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കാട്ടാനിയാണ്. സ്ഥിരമായ ആ അമ്പലത്തിൽ വരുന്ന ആ കാട്ടാനയെ കാണാൻ വേണ്ടി മാത്രം വരുന്ന ഒരുപാട് പേരും അതിന് അത് കാട്ടാനയാണോ നാട്ടാനയാണോ എന്ന് പോലും അറിയാത്ത ഒരു ആനയെ തോന്നുന്നു. ഒരുപാട് അഗ്രസീവ് അല്ലാത്ത പാവം സാധാരണ ആന. പക്ഷെ അവൻ്റെ മെയിൻ പരിപാടി ആ അമ്പലത്തിന് ചുറ്റുമുള്ള കുന്നുകളിൽ താങ്ങോടിയും കൂടിയും നടന്ന് മുഴുവൻ ആൾക്കാരുടെ ആകർഷണം പിടിച്ചു പറ്റുക എന്നുള്ളത്. അതെല്ലാം അവരുടെ മുഴുവൻ ആകർഷണം കിട്ടിയെന്നറിഞ്ഞ അവൻ പതുക്കെ നടന്ന് നീങ്ങി നീങ്ങി അമ്പലത്തിനടുത്തോട്ട് വരും. അവിടെ എത്തി ആ പൈപ്പിഞ്ചുവട്ടിൽ അവിടെ നിന്ന് വെള്ളം കുടിക്കുക, അന്നദാനത്തിൻ്റെ ബാക്കിയോ അവശിഷ്ടങ്ങളോ അതെല്ലാം കഴിക്കുക, ഇതൊക്കെ അവൻ്റെ സ്ഥിരം പരിപാടികളാണ്. അവൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വാച്ചർമാരും ഫോറസ്റ്റിൻ്റെ ആൾക്കാരും തലകർത്താവും. അവൻ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളതിനകത്ത് കയറണ്ടോ ഇല്ല എന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അവന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുക, ആ ഒരു ക്യാമറയും വെച്ച് അവനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വാച്ചർ ഒരു പടക്കമാണ് കയറി. അവൻ പേടിച്ച് വരേണ്ട തിരിഞ്ഞൊരു ഓട്ടം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ആ വാച്ചർ തടക്കറിയത്. ഞാൻ ക്യാമറ ഇവിടെ ആ ആനയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പടക്കം പൊട്ടിയതും അവൻ നേരെ എൻ്റെ മുന്നോട്ടാണ് വന്നിരുന്നെങ്കിൽ എൻ്റെ തപ്പ കഴിഞ്ഞിരുന്നു. പക്ഷേ ആന പിന്നോട്ട് ഓടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആന പിന്നോട്ടും ഞാൻ മുന്നോട്ടും. അവനവൻ്റെ പാതയിലൂടെ സ്ഥിരമായി ഓടുന്ന ആനയ്ക്ക് അവൻ്റെ പാത വെള്ളത്തെ വ്യക്തമായി അറിയാം. അവനത് വഴി അവൻ്റെ കാട്ടിനേറെ അവൻ്റെ ശരണാലയത്തേക്ക് ഞങ്ങളും വളരെ സന്തോഷത്തോടെ ആ അമ്പലവും ആ ആനയും ആ ഒരു കാലാവസ്ഥയൊക്കെ ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ കർണാടക ദിവസം കയറി. ഞങ്ങൾ അടിയോരത്തിലോട്ട് പോകും. ഞങ്ങളുടെ വാഹനം അവിടെയായിരുന്നു. വളരെ നല്ലൊരു അനുഭവം. ഒരു കാണേണ്ടാകുമ്പോൾ നിങ്ങളും വന്ന് കാണാം. അതൊരു വല്ലാത്ത ഫീലിങ്, വല്ലാത്തൊരു കാഴ്ചയാണ്.